നമസ്കാരം. കൈരളിയുടെയും പീപ്പിളിൻ്റെയും എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി അന്യോന്യത്തിലേക്ക് സ്വാഗതം. അന്യോന്യത്തിൻ്റെ ഈ ലക്കത്തിൽ പങ്കെടുക്കുന്നത് ഗായികയും നടിയുമായ ചിത്ര അയ്യരാണ്. दिया कबीरारो चलती चक्की देख के दिया कबीरारो दो पाटन के बीच में साबित बचान को साबित बचान को നന്ദലാലാവുന്ദന് കരിയ നിറം തോന്നുദയേ നന്ദലാലാ. തമിഴാണ്? അതെ. ശരിക്കും തമിഴാണ് സ്വന്തം ഭാഷ അല്ലേ? പിന്നീടാണോ മലയാളം പഠിച്ചത്, അതോ വീട്ടിൽ തമിഴല്ലേ പറയുന്നത്? വീട്ടില് ആ തമിഴാണ്. രണ്ട് രീതിയിലുള്ള തമിഴാണ് ഞങ്ങൾ പറയുന്നത്. എൻ്റെ അച്ഛൻ തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ്, എൻ്റെ അമ്മ കേരളത്തിൽ നിന്നാണ്. ഞങ്ങൾ സംസാരിക്കുന്ന ഒരുതരം നപുംസക ഭാഷയാണ് തമിഴ്. കൂട്ടുഭാഷ അല്ലേ, കൂട്ടിച്ചേർന്ന. കേരളത്തിൽ എവിടെയാണ് ജനിച്ചത്? കേരളത്തിൽ കരുനാഗപ്പള്ളി. വളർന്നത്? വളർന്നത് ഡൽഹിയിൽ കുറച്ചു കാലം, പിന്നെ കാസർഗോഡ്. പാട്ടില് പറയുമ്പോ പിന്നീട് ഹിന്ദുസ്ഥാനിയിലേക്ക് പോയി. ഹിന്ദുസ്ഥാനിയിലേക്ക് പോയതെന്ന് വെച്ചാല് എനിക്ക് ഹിന്ദി സോങ്സിനോടായിരുന്നു കൂടുതൽ കമ്പം. അപ്പം കർണാട്ടിക് ക്ലാസ്സിനൊക്കെ പോകുമ്പം ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ലാണ്ട് ഉഴപ്പി ആണ് ഞാൻ പഠിച്ചത്. ബിക്കോസ് എനിക്ക് അതിൽ അത്ര വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ആ കാലത്ത്. ബിക്കോസ് ടഫാണ്, പിന്നെ ഒത്തിരി എന്താണെന്ന് പറയാം, റിഗേഴ്സ് ആണ് നമ്മുടെ ഈ സംഗീതം പഠിക്കുന്ന കാലത്ത്. ഇനീഷ്യൽ സ്റ്റേജസൊക്കെ അത്രയും ഒരു സോങ് രീതിയിലല്ല നമ്മൾ പഠിക്കുന്നത്. ഒരുപാട് എക്സസൈസസും യുനോ സരിഗമ അതൊക്കെ ഒരുപാട് എക്സസൈസ്. അപ്പം അത്രയും ഒരു കുറച്ച് ബോറിംഗ് ആയിട്ട് എനിക്ക് ആ സമയത്ത് തോന്നി. ഇപ്പോൾ എനിക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നു. ഒത്തിരി നാൾക്ക് ശേഷം വല്ലാണ്ട് റിഗ്രറ്റ് ഉണ്ട് നല്ലോണം പഠിച്ചിട്ടില്ല എന്നുള്ളത്. പാട്ട് തെനാലി എന്ന് പറഞ്ഞ സിനിമയിൽ അത്തിനി സിത്തിനി എന്ന് പറഞ്ഞ പാട്ട്. ഏതാണെന്ന്? ഇറ്റ് ഈസ് വിത്ത് ഹരിഹരൻ സാറുടെ തക്കിടത്തിന്നി സിത്തിന്നി എന്നൊരു സോങ് ആണ്. ഇറ്റ്സ് വെരി പെപ്പി കൈൻഡ് ഓഫ് എ സോങ്. ഒരു സിനിമയിൽ അതൊരു കോമിക് സീനാണ്. ഇൻഫാക്ട് അതിനുശേഷം ഞാൻ പാടിയത് ചുണ്ടത്ത് ചെത്തിപ്പൂ എന്നുള്ള സോങ് ആണ്. ഐ ഡോണ്ട് നോ ഇഫ് യു ഹേർഡ് ദാറ്റ് സോങ്. ഈ ക്രോണിക് ബാച്ചിലർ എന്ന് പറഞ്ഞ സിനിമയിൽ ദീപക് ദേവിന് വേണ്ടി പാടിയ സോങ് ആണ് ചുണ്ടത്ത് ചെത്തിപ്പു ചെണ്ട് വിരിഞ്ഞു ദാറ്റ് സോങ്. അത് എം ജി ശ്രീകുമാർ സാറോട്. ഇൻഫാക്ട് ആ ഒരു സോങ് മാത്രമേ ഞാൻ പാടിയിട്ടുള്ളൂ. എങ്കിലും ഗസല് മുതൽ എല്ലാം പാടുകയും അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ട് പഠിക്കുകയും ചെയ്തൊരാൾക്ക് ഇത്തരത്തിലുള്ള ചില സോങ്ങുകളാണോ വേണ്ടത്, അതോ അതിൽ തൃപ്തയാണോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഏതൊരു സോങ്ങും അതിൻ്റെതായ ഒരു എന്താ ഹരമുണ്ട്. ബിക്കോസ് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് നമ്മളുടെ ഫ്രണ്ട്സിനടുത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ അടുത്ത് നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും. അപ്പോൾ ആ വാക്ക് പറയുകയാണെങ്കിൽ സ്ട്രഗിൾ, അത് ഒറ്റയ്ക്കാണോ നടത്തുന്നത്? ആരൊക്കെ വീട്ടിൽ, ആരൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട് ആ സ്ട്രഗിളിൻ്റെ കൂടെ? എന്റെ ഹസ്ബൻഡ് ഉണ്ട്, എന്റെ പിള്ളേരുണ്ട്. എന്റെ ഹസ്ബൻഡ് തന്നെയാണ് എന്നെ പുഷ് ചെയ്തത് പ്ലേ ബാക്കിലേക്ക് വരാൻ. ഈ സ്ട്രഗിളിലൂടെയൊക്കെ ഉള്ളിൽ ഒരു റെബൽ ഉണ്ടായിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. ഞാൻ ഒരുപാട് എഴുതും. എന്റെ റെബല്യൻ മൊത്തം എന്റെ എഴുത്തിലാണ്. എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഐ റൈറ്റ് സ്റ്റോറീസ്, ഷോർട്ട് സ്റ്റോറീസ്, ഐ റൈറ്റ് ആർട്ടിക്കിൾസ്, ഐ റൈറ്റ് പോയട്രി. चराग सा जला गया मिला नहीं तो क्या हुआ वो शक्ल तो दिखा गया दया रे दिल की रात में चराग सा जला गया. അല്ലെങ്കിൽ പാടില്ല എന്ന് തീരുമാനിച്ചു. സാധാരണ ഒരു ഗായിക, പ്രത്യേകിച്ച് ഒരു യാഥാസ്ഥിതിക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന കൃഷ്ണ, സാധാരണ അങ്ങനെ തീരുമാനിക്കാൻ കഴിയില്ല. അങ്ങനെ തീരുമാനിച്ചു, അത് എന്ത്, എവിടുന്നാ ധൈര്യം വന്നു? ഉള്ളിലെ റെബലിയൻ ആണോ? അതെനിക്ക് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ഇറ്റ് വാസ് വെരി നോർമൽ എനിക്ക്. ബിക്കോസ് എന്റെ ബാൻഡ് എന്റെ കൂടെ പോയി പാടുമ്പോഴാണ് എനിക്ക് ശരിക്കും ഞാൻ
എൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ആസ് എ സിംഗർ ആസ് എ പെർഫോമർ ഓഡിയൻസ് കണ്ടിട്ടുള്ളത് ഇസ് എൻ്റെ ബാൻഡിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോഴാണ്. അല്ലാണ്ട് ഞാൻ വേറൊരു ഗ്രൂപ്പിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ വളരെ അൺകംഫർട്ടബിൾ ആണ് സത്യം പറഞ്ഞാൽ, ബിക്കോസ് ഐ എം ബേസിക്കലി ഭയങ്കര ഷൈ. അങ്ങനെ പറഞ്ഞപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അധികാരികൾ എന്താ പറഞ്ഞത്? നമുക്കെന്നാൽ ഈ റൂളൊക്കെ മാറ്റി വരുമ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനായിട്ട് ഇപ്പം ഈ ഒരു പരിപാടിക്കായിട്ട് ഞാൻ പുറത്തുനിന്ന് ആർട്ടിസ്റ്റിനെ വിളിക്കണം, ഞാൻ തീരെ കംഫർട്ടബിൾ ആയിട്ടില്ല. എന്റെ പിള്ളേർ എന്റെ കൂടെ ഉണ്ടാവണം. കൃഷ്ണഭക്തിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ കൃഷ്ണഭക്ത എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ സ്വന്തം ടീം? അതിലെ ഒരുപാട് ആഗ്രഹമുണ്ട്. അതിലെ അന്യമതസ്ഥരായ ആളുകളുടെ കൂടെ ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിൽ പാട്ട് പാടണം എന്നൊരു ആഗ്രഹം ഉണ്ടോ? ഇത്രയും സോഷ്യലിസ്റ്റ് ആയ വേറെ ദൈവം നമുക്കില്ലല്ലോ കൃഷ്ണനെ പോലെ. കൃഷ്ണൻ വാസ് നോട്ട് ഈവൻ എ ബിലീവർ ഇൻ ഗോഡ്. അതെ, ഇന്ദ്രനെയൊക്കെ എതിർത്ത്. കൃഷ്ണൻ ഒരിക്കലും ഒരു ദൈവവിശ്വാസി എന്ന് പറയാൻ പറ്റുമോ കൃഷ്ണനെ പറ്റി? കൃഷ്ണൻ ബിലീവ്ഡ് ഇൻ കർമ്മ, കൃഷ്ണൻ ബിലീവ്ഡ് ഇൻ ഡൂയിങ് യുവർ ജോബ്. അനിമലാണ് എനിക്ക് എന്നും പറഞ്ഞ് എനിക്ക് എൻ്റെ മുറ്റത്ത് എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു ആന വേണം എന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് അതല്ല അതിൻ്റെ പ്ലേസ്. ഫോറസ്റ്റിൽ കഴിയേണ്ട ഒരു ജീവിയാണ്. നമ്മളുടെ വീടുകളിലും അമ്പലങ്ങളിലും യുനോ നരകിക്കുന്ന ഒരു ജീവിയാണ്. വീണ്ടും റബല് വരികയാണ്, ആനയെ മനുഷ്യരിപ്പം ചെയ്യുന്ന പോലെ ചെയ്യരുതെന്നാണ്. ചെയ്യരുത്, ഒട്ടും ചെയ്യരുത്. ബിക്കോസ് സി, നമുക്കിപ്പോൾ ആനയുടെ ആവശ്യമില്ല. നമ്മളടുത്ത് ബുൾഡോസേഴ്സ് ഉണ്ട്, നമ്മളടുത്ത് ട്രക്സ് ഉണ്ട്, നമ്മളടുത്ത് വേറെ എന്തൊക്കെയോ എക്വിപ്മെൻറ്സ് ഉണ്ട്, മെക്കനൈസ്ഡ് എക്വിപ്മെൻറ്സ് ഉണ്ട്. നമുക്ക് ആനയുടെ ജോലി ചെയ്യാനുള്ള എക്വിപ്മെൻറ്റ്സ് നമ്മളടുത്ത് ഇപ്പോൾ ഉള്ളപ്പോൾ എന്തിന് വൈ ഷുഡ് ബി ടോർച്ചർ ആൻ ആനിമൽ? അതിൻ്റെ ആവശ്യം എന്താ? നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ എന്താ പറയുക ഡെവലപ്പ് ചെയ്തു എന്ന് നമ്മൾ ഏത് രീതിയിലാണ് പറയുന്നത്? ആസ് ഹ്യൂമൻ ബീങ്സ് നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ? അപ്പോൾ ആനയോടുള്ള ഇഷ്ടം കൊണ്ട് മാഡം പറയുന്നത് ആനയെ കാട്ടിലേക്ക് തന്നെ തിരിച്ചുവിടണം എന്നാണ്. കാട്ടിലേക്ക് എന്നെ തിരിച്ചു വിടുന്നതൊക്കെ ഒരു ഒരു തരം ഡ്രീമാണ്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അത് നടക്കില്ല. ബിക്കോസ് ഒരിക്കൽ ക്യാപ്റ്റിവിറ്റിയിൽ വളർന്നു കഴിഞ്ഞാൽ എലിഫൻറ്റിനെ തിരിച്ച് നമുക്ക് ഫോറസ്റ്റിലേക്ക് വിടാനൊന്നും പറ്റില്ല. ബട്ട് വാട്ട് വി ക്യാൻ ഡു ഇസ് ഇനി അങ്ങോട്ട് അതിനെ വീണ്ടും വീണ്ടും കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാൻ പറ്റും.